മികച്ച വിജയം നൽകിയിട്ടും കർണാടകത്തിൽ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാൻ പതിവ് മുട്ടടിയുമായി ഇരുട്ടിൽ തപ്പുകയാണ് കോൺഗ്രസ്. ജാത്യാലുള്ളത് തൂത്താൽ പോകില്ലല്ലോ. ഇനി എത്ര കിട്ടിയാലും മുഴുവൻ സീറ്റുകൾ ജയിച്ചാലും ഒന്നാമനെ കണ്ടുപിടിക്കാൻ അല്പം വെള്ളം കുടിക്കും. ഇന്നലെ ഉച്ചയോടെ ഡൽഹിയിലെത്തിയ ശിവകുമാർ സമ്മർദ്ദം ശക്തമാക്കിയിരുന്നു. മന്ത്രിമാരുടെ കാര്യത്തിലും വ്യത്യസ്ത അവകാശവാദങ്ങളും അഭിപ്രായങ്ങളും ഉയർന്നതോടെ തീരുമാനമെടുക്കൽ സങ്കീർണമായി. കാർഗയുമായി രാഹുൽ ഗാന്ധി ഒന്നര മണിക്കൂറോളം ഇത് സംബന്ധിച്ച് ചർച്ച നടത്തി. അത് കഴിഞ്ഞ് വൈകിട്ട് ശിവകുമാർ കാർഗയുടെ വസതിയിലെത്തി സംസാരിച്ചു. കാർഗെ അഭിപ്രായം ആരായുക മാത്രമേ ചെയ്തുള്ളൂ. സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയായ കാലത്ത് ദുർഭരണമായിരുന്നുവെന്നും അദ്ദേഹത്തിന് വീണ്ടും അവസരം നൽകേണ്ടതില്ലെന്നും ശിവകുമാർ അഭിപ്രായപ്പെട്ടെന്നാണ് ലഭിക്കുന്ന വിവരം. ശിവകുമാർ മടങ്ങിയതിന് തൊട്ടു പിന്നാലെ സിദ്ധരാമയ്യയും കാർഗയെ കണ്ടു. ഭൂരിപക്ഷം എം എൽ എമാരും സിദ്ധരാമയ്യയെ പിന്തുണച്ചതായാണ് റിപ്പോർട്ട്. നാളെ സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അവസാനത്തെ തെരഞ്ഞെടുപ്പാണെന്നും ഇനി മത്സരിക്കാനില്ലെന്നും കഴിഞ്ഞ ദിവസം പ്രതികരിച്ച സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാകാൻ താൽപ്പര്യമുണ്ടെന്ന പ്രഖ്യാപനമാണ് നടത്തിയത്. സിദ്ധരാമയ്യയുമായി ഭിന്നതയില്ലെന്ന് ശിവകുമാർ പ്രതികരിച്ചു. കോൺഗ്രസിന് വേണ്ടി പല സ്ഥാനങ്ങളും ഉപേക്ഷിച്ചിട്ടുണ്ടെന്നും ഇനിയും അത് തുടരുന്നതിൽ തനിക്ക് പ്രശ്നമില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ആരെങ്കിലും പിന്നിൽ നിന്ന് കുത്താനോ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ താനില്ലെന്നും കോൺഗ്രസ് നേതൃത്വത്തിന് എന്ത് തീരുമാനമെടുക്കാമെന്നും ശിവകുമാർ മാധ്യമങ്ങളോട് ആവർത്തിച്ചു. ഭൂരിപക്ഷം എം എൽ എമാരുടെ പിന്തുണ സിദ്ധരാമയ്യയ്ക്കാണെങ്കിലും ലിംഗായത്ത് ഒക്കലിംഗ സമുദായ നേതൃത്വങ്ങൾ ശിവകുമാറിനൊപ്പമാണ്. സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ശിവകുമാറിനാണ് കൂടുതൽ പരിഗണന നൽകുന്നത്. ഏതായാലും ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. സംഘപരിവാറിൻ്റെ വിദ്വേഷ വർഗീയ രാഷ്ട്രീയത്തിന് ശക്തമായ തിരിച്ചടി നൽകി ദക്ഷിണേന്ത്യയെ ബി ജെ പി മുക്തമാക്കി കർണാടകത്തിൽ അധികാരത്തിലെത്തിച്ചുവെങ്കിലും കോൺഗ്രസ് കുതിരക്കച്ചവടത്തിന് വഴി തുറന്നിട്ടിരിക്കുകയാണോ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ ചോദ്യം. ബി ജെ പി കഴുകൻ്റെ കണ്ണുകളെ പോലെ നോക്കിയിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലെ പോലെ ജനകീയ പ്രശ്നങ്ങളെ വർഗീയ ധ്രുവീകരണ രാഷ്ട്രീയത്തിലൂടെ നേരിടാമെന്ന ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രത്തിനാണ് ഇവിടെ തിരിച്ചടിയേറ്റത്. ഒരു നേതാവിനെ കേന്ദ്രമാക്കിയല്ല കോൺഗ്രസ് പ്രചാരണത്തിനിറങ്ങിയത്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖാർഗെയും ഉടനീളം പ്രചാരണം നടത്തിയെങ്കിലും ആൾബലവും സംഘടനാശേഷിയും പണവും ഇറക്കി കരുക്കൾ നീക്കിയതും പി സി സി അധ്യക്ഷനായ ഡി കെ ശിവകുമാറും മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയുമായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ നിന്ന് കോൺഗ്രസിന് ഏറെ പഠിക്കാനുണ്ട്. രാജ്യമാകെ ശക്തിപ്പെട്ടിരിക്കുന്നുവെന്ന് അംഗീകരിക്കുന്നതിന് പകരം ബി ജെ പി ഉയർത്തുന്ന ഭീഷണി മനസ്സിലാക്കി ശരിയായ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കാനുള്ള പക്വത കാട്ടാനാകണം. ഓരോ സംസ്ഥാനത്തും ബി ജെ പി വിരുദ്ധ വോട്ടുകൾ പരമാവധി സമാഹരിക്കുന്ന രീതിയിൽ അതത് സംസ്ഥാനത്തെ പ്രധാന കക്ഷികളുടെ നേതൃത്വത്തിൽ കൂട്ടായ്മകൾ ഉണ്ടാക്കാൻ സഹകരിക്കുകയാണ് വേണ്ടത്. അല്ലാതെ വലിയേട്ടൻ മനോഭാവത്തോടെ പോയാൽ 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അനുഭവമായിരിക്കും 2024.